വെൽക്കം ടു ഗൈഡ് ലൈൻ. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി നല്ല നിലയിലെത്തിക്കുക എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവം ഏറ്റവും നന്നായിരിക്കണം. ആളുകളെല്ലാം നല്ല അഭിപ്രായം പറയണം. എൻ്റെ മകൻ അല്ലെ എൻ്റെ മകളെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നണം. അവൻ ചെല്ലുന്ന സ്കൂളിൽ ടീച്ചേഴ്സിന് അഭിമാനം തോന്നണം. അവരൊക്കെ നല്ല റിപ്പോർട്ട് തരണം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്. ഇങ്ങനെ ക്വാളിറ്റിയുള്ള, ഇങ്ങനെ നല്ല സ്വഭാവമുള്ള, നന്നായി പഠിക്കുന്ന, അനുസരണമുള്ള ഒരു കുട്ടിയെ കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് എന്നോട് പറയണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് എല്ലാവരും. എന്നാൽ യാഥാർത്ഥ്യം എന്താ? എത്രയോ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുന്നു, വേദനിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകി, ഒരു വിധത്തിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, വിങ്ങുന്ന ഹൃദയവുമായി നേറുന്ന ഹൃദയവുമായി കഴിയുന്ന അനേക ആളുകളെ കാണാനായിട്ട് കഴിയും. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ വേദനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഗൈഡ് ലൈനിൽ ആ വിഷയം ഉൾപ്പെടുത്തുന്നു. മക്കൾക്കായി മാത്രം. പല മാതാപിതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. അവർ പരീക്ഷയിൽ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ, അവർ നല്ല നിലയിൽ എത്തിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ല, എൻ്റെ ജീവിതം മുഴുവനും. അതിലെന്നെ വളരെ വേദനിപ്പിച്ച കുറേ സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം ഞാൻ ഓർക്കും. വളരെ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്ന മാതാവും പിതാവും താണ കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ സാമ്പത്തികമായ ഒരല്പം സ്ട്രഗിൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലിയിൽ നിന്ന് കിട്ടിയ പണം മുഴുവനും ചരതിച്ച് വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ വലിയ സ്വപ്നങ്ങളാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ ആളുകൾ അവരെ പരിഹസിക്കും. കാരണം അവരുടെ കൊക്കിന് ഒതുങ്ങുന്നതാണോ ഇവർ കൊത്തിയെടുക്കുന്നത് എന്ന് പോലും പലരും സംശയിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ടവർ. പക്ഷേ ദൈവം അനുഗ്രഹിച്ച കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയാണ്, പഠിക്കാൻ നല്ല കഴിവാണ്. അവരൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാം പഠിച്ചെടുക്കാൻ കഴിയുന്ന നല്ല ശേഷിയുള്ള, ഐക്യു കപ്പാസിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞ മാതാവും പിതാവും ഇവരെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നത്തിലേക്ക് ഇവരെ നടത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. നാട്ടിൽ കിട്ടുന്ന, ബുക്ക് സ്റ്റാളിൽ കിട്ടുന്ന എല്ലാ ബുക്കുകളും വാങ്ങി വായിക്കും. എവിടെയെങ്കിലും ട്രെയിനിങ് ഉണ്ടെങ്കിൽ ക്ലാസ്സുകളുണ്ടെങ്കിൽ പോകും. കാരണം അബദ്ധം പറ്റരുത്. മറ്റ് മാതാപിതാക്കൾക്ക്, അയൽപക്കത്തുള്ള ആളുകൾക്ക്, കൊളീഗ്സിന് പറ്റിയിരിക്കുന്ന പ്രശ്നങ്ങൾ പറ്റാതിരിക്കാൻ ഇവർ അറിയാവുന്ന അത്രയും കാര്യം അറിഞ്ഞ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഏറ്റവും ദൈവകൃപയോടെ വളർത്താൻ അങ്ങേയറ്റം പരിശ്രമിച്ച മാതാവും പിതാവും. പക്ഷേ അവരുടെ സ്വപ്നം തകർന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല. കാരണം വർഷങ്ങളായി കുഞ്ഞ് ജീവിച്ച ശൈലിയെക്കുറിച്ച് ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പച്ച കള്ളത്തരം പറഞ്ഞ് അപ്പനെയും അമ്മയും ചതിച്ചു. വലിയൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞപ്പോഴാണ് മാതാവും പിതാവും തിരിച്ചറിയുന്നത്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ അമ്മ, അപ്പൻ അടുത്തിരിപ്പുണ്ട്. അവർ രണ്ടുപേരും കൂടി എന്നോട് പറയും, എൻ്റെ സാറേ, ഭാര്യയെ നോക്കിക്കൊണ്ട് ഭർത്താവ് പറയുകയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ എൻ്റെ മനസ്സിനിണങ്ങുന്ന വില കൊടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു സാരി വാങ്ങി കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, ആ സാരി വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും ഇത്രയും വില കൂടി ഇത് വാങ്ങണ്ട, അതിനോട് കുഞ്ഞിനെന്തേലും വാങ്ങാം, അവന് ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ മോക്ക് വേണ്ടി ഇത് വാങ്ങാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരു നല്ല സാരി വില കൂടിയത് വാങ്ങി കൊടുക്കണമെന്ന് തോന്നിയിട്ടും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പോൾ ഭാര്യ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇനി വാങ്ങാൻ അച്ചാച്ചൻ വിചാരിച്ചാലും ഞാൻ സമ്മതിക്കില്ല സാറേ, കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ ഞങ്ങൾക്ക് തികയുന്നില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ജോലിക്ക് പോകുമ്പോൾ എനിക്കൊരു ഒരു സാരി വേണം. അതുകൊണ്ട് വളരെ വില കുറഞ്ഞതും എന്നാൽ കണ്ടാൽ കുഴപ്പമില്ലാത്തതുമായ സാരിയും ഡ്രസ്സും മേടിച്ച് ഞങ്ങൾ നിന്നു. അപ്പോൾ ആ കൂട്ടത്തെ അമ്മ കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടെ, ഇതുവരെ സാറേ ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചിട്ടില്ല. പേഴ്സിനകത്ത് എത്ര പൈസയുണ്ട് അത് നോക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും മെനു ഓർഡർ ചെയ്യുന്നല്ലാതെ ഞങ്ങൾക്ക് മനസ്സുള്ളതുപോലെ ആഹാരം കഴിച്ചിട്ടില്ല. കുഞ്ഞുങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി വല്ലതും വാങ്ങി കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടില്ല. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ബലി കഴിച്ചുകൊണ്ട്, അതാണ് അവർ പറഞ്ഞതിൻ്റെ സാരം. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, അപ്പനും അമ്മയുമാണ്, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും കുഞ്ഞുണ്ടായതിൽ പിന്നെ മുഴുവൻ ആഗ്രഹങ്ങളും ബലി കഴിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ട് ഇപ്പോഴുണ്ടായ സംഭവം സഹിക്കാൻ പറ്റുന്നില്ല സാറേ, സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അത് പറ്റിയല്ല. ഇറക്കി വിടാൻ പറ്റുമോ? അതും പറ്റിയല്ല. എന്ത് ചെയ്യും? പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊട്ട് മനസ്സിലാകുന്നില്ല. ആ സംഭവം എന്നാണെന്നറിയാമോ? അന്യ മതത്തിൽപ്പെട്ട ഒരാളുമായി പെൺകുഞ്ഞ് പ്രണയത്തിലായി. പ്രണയത്തിലായി എന്ന് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഏതാണ്ട് ഒന്നര വർഷമായി അവർ ജീവിച്ചു വരികയാണ്. അപ്പനും അമ്മയും അറിഞ്ഞതേയില്ല. ചെറിയ ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കുമായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും സഹായവും ചെയ്തു കൊടുത്ത് വളർത്തിയതാണ്. അവസാനം
വലിയ ക്ലാസ്സുകളിലേക്ക് വന്നപ്പോൾ, പ്രൊഫഷണൽ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതം വഴിവിട്ട് പോകാൻ തുടങ്ങി. അവർ എന്താ ചെയ്തെന്നറിയാമോ? കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഈ മകൾ ചെയ്തത്, പഠിത്തം ഉഴപ്പിയാൽ അപ്പൻ കണ്ടുപിടിക്കും, അതുകൊണ്ട് പഠനത്തിൽ യാതൊരു കുഴപ്പവും വരാതെ തൻ്റെ അബദ്ധസഞ്ചാരം മുന്നോട്ട് നയിച്ച ഈ പെൺകുഞ്ഞ് അവസാനം അപ്പൻ എങ്ങനെയോ ഈ വിവരം അറിഞ്ഞു. ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നതേയില്ല, അങ്ങനെ തെറ്റ് ചെയ്തു, അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നേ അവൾ പറയുന്നില്ല. പിന്നീടാണ് ഈ സത്യം മുഴുവനും മാതാവും പിതാവും അറിഞ്ഞത്. ഒന്ന്, ഒരു കുട്ടിയുടെ സംഭവം മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ, നൂറുകണക്കിന് അനുഭവങ്ങൾ കാണാനായിട്ട് കഴിയും. വിങ്ങുന്ന മനസ്സുമായി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കൾ. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പുള്ള പത്രത്തിലേക്ക്, പത്രവാർത്തയിലേക്ക് പോവുകയാണ്. നിനോ മാത്യുവിനെ നമ്മൾ മറന്നു കാണത്തില്ല, അനുശാന്തിയെ മറന്നു കാണത്തില്ല. മമ്മൂട്ടി അതിനെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ ഒരു ആർട്ടിക്കൽ എഴുതിയിരുന്നു. മനോരമയിലാണ് ഞാൻ വായിച്ചത്, മറ്റ് പത്രത്തിലുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല. വളരെ ഹൃദയസ്പർശിയായ ഒരു ആർട്ടിക്കിളാണ്. അദ്ദേഹം പറയുന്നത്, മാതാപിതാക്കൾ ഇവരെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് ദിവസങ്ങൾ എണ്ണി 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 ചിലവഴിക്കുകയാണ്. എൻ്റെ മോൻ നാളെ എഞ്ചിനീയറാകും, ഡോക്ടറാകും, എൻ്റെ മോൻ നല്ലൊരു കുടുംബജീവിതം നയിക്കും, അവനെക്കൊണ്ട് എനിക്ക് അഭിമാനിക്കാനിടയാകും. വലിയ സ്വപ്നമാണ്. പക്ഷേ അവർ അരുതാത്ത വഴിയിലൂടെ പോയി ജീവിതം ബോധപൂർവം തകർത്ത് കളയുമ്പോൾ വിങ്ങുന്ന, നേറുന്ന, ഉരുകി 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 ചാകുന്ന എത്രയോ മാതാപിതാക്കൾ. ചിലരൊക്കെ ആത്മഹത്യയിലൂടെ പ്രശ്നപരിഹാരം തേടുന്നു, ചിലരൊക്കെ മനോരോഗികളായി മാറുന്നു, ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ മാനം മുഴുവനും പോയി വെളിയിൽ ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ വീടിനകത്തിരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രയും കാലം കുഞ്ഞുങ്ങളെ വളർത്തിയതിന് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് വിഷം കലക്കി കൊടുക്കുക. ഡാഡാ ഐ ലവ് യു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കൊടും വിഷമാണ്, കാളകൂടെ വിഷം. അപ്പനിത് അറിയുന്നില്ല, മടുമട കുടിക്കുക, എൻ്റെ കുഞ്ഞ് തന്നതല്ലേ എന്ന് പറഞ്ഞ് കുടിച്ചു കഴിയുമ്പോഴാണ് അപ്പൻ വിവരം അറിയുന്നത്. പറയുന്നത് ഐ ലവ് യു എന്നാ. അഭിനയം വളരെ കേമമാണ്. സിനിമാ രംഗത്തേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നാൽ അവർ വിജയിക്കും, നന്നായി അവർക്ക് അഭിനയിക്കാനായിട്ട് കഴിയും. അങ്ങനെ അഭിനയിച്ച് മാതാപിതാക്കളെ വിഡ്ഢി കളിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇത് കാണുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ ഒന്ന് ഓർത്തോണം കേട്ടോ. മാതാപിതാക്കളുടെ കണ്ണുനീര് മുഴുവനും, അവരുടെ മനസ്സിൻ്റെ വേദന മുഴുവനും നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. നമ്മൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യേണ്ടി വരും. ഒരു പക്ഷേ മാതാവിനെയും പിതാവിനെയും ഇങ്ങനെ വഞ്ചിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാളെ നിങ്ങളും അപ്പനും അമ്മയും ആകേണ്ടതല്ലേ? അന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? എന്താണ് ഇതിന് കാരണം? എങ്ങനെയാണ് ഇത് പരിഹരിക്കാനായിട്ട് കഴിയുക? നമുക്കറിയാം, മക്കൾക്കായി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിനിടയിൽ ഞാനത് പറഞ്ഞോളാം. പല ആളുകളും പറയും, സാറേ എൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും ഒരുപോലെ പറയും, എൻ്റെ കുഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളിലേക്ക്, പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് മാറുകയാണ്. അത് പിതാവിനെ ബാധിക്കാറുണ്ട്, അവരുടെ ബന്ധത്തെ ബാധിക്കാറുണ്ട്, അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കാറുണ്ട്. അമ്മ പറയുന്നത്, എൻ്റെ കുഞ്ഞു കഴിഞ്ഞിട്ടേ എനിക്കിനി എന്തോ ഉള്ളൂ. ഈ കുഞ്ഞ് ഈ അമ്മയെ തള്ളിപ്പറയുമ്പോൾ, ഈ കുഞ്ഞ് അമ്മ പറഞ്ഞത് കേൾക്കാതെ പോകുമ്പോൾ മാതാവിനത് താങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ അപ്പൻ ചിലപ്പം പറയുന്നത്, പല അനുഭവങ്ങളിലും കേസിന് വരുമ്പോൾ അവർ പറയും, അനുഭവിച്ചോട്ട് സാറേ, അവൾ ഒരുത്തിയാണ് ഇവനെ നശിപ്പിച്ചത്. അന്ന് ഞാൻ പറഞ്ഞതാണ്, കൊച്ചിന് വേണ്ടി ഇങ്ങനെ മരിക്കരുത്, നമ്മുടെ ജീവിതം കളയരുത്, കൊച്ചിന് വേണ്ടതേ കൊടുക്കാവൂ, എക്സ്ട്രാ കെയർ കൊടുത്ത് അവനെ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് നടന്നാൽ കുഞ്ഞ് വഷളായിപ്പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതൊന്നും എൻ്റെ ഭാര്യ കേട്ടില്ല, അവൾ അനുഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ കാണാനായിട്ട് കഴിയും. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, മാതാവും പിതാവും അവർക്ക് ദൈവം തന്ന നിധിയാണ് കുഞ്ഞുങ്ങൾ. അവരെ ഒരുമിച്ച് വളർത്തണം, അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. പക്ഷേ ജീവിതത്തിൽ ദൈവത്തെക്കാളേറെ മക്കൾക്ക് പ്രാധാന്യം കൊടുത്താൽ, കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കാളേറെ മക്കളുടെ നന്മ മാത്രം ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോണ വിപത്ത് വളരെ അധികമാണ്. അതിനെക്കുറിച്ച് ചില ആളുകൾ വളരെ ഫലിതം കലർത്തി പല കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത്, ചില ആളുകൾ ഒന്നും ആഹാരം പോലും കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ചരിതിച്ചു വെക്കുക, അവസാനം കുഞ്ഞുങ്ങൾ ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞു. ഇപ്പോൾ ഗൾഫിലുള്ള ആളുകളുടെയൊക്കെ കഥകൾ പറഞ്ഞാൽ വളരെ രസകരമായ കഥകളുണ്ട്. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സ്വത്ത്, രണ്ടും മൂന്നും വീട്, ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് എസ്റ്റേറ്റ് ഒക്കെ പിള്ളേർക്ക് വേണ്ടി അപ്പനും അമ്മയും വാങ്ങി വെച്ചിരിക്കുകയാണ് നാട്ടിൽ. കുഞ്ഞുങ്ങൾ പറയുന്നു, ഡാഡാ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഡാഡി ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു, ആ പണിയിച്ചിട്ടിരിക്കുന്ന വീട്ടിലൊന്നും താമസിക്കാൻ മക്കൾക്ക് ഇഷ്ടമല്ല, അവർക്ക് സ്വന്തമായി ജോലിയുണ്ട് അമേരിക്കയിൽ, അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അവർ വളരെ ഹാപ്പിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. എത്രയോ മാതാപിതാക്കൾ ചോദിച്ചു തുടങ്ങിയെന്നറിയാമോ, എന്തിനാ ഞാൻ എൻ്റെ ആയുസ് ഇതിന് വേണ്ടി കളഞ്ഞത്? അതിനു പകരം കുഞ്ഞിനെ ഏൺ ചെയ്യാൻ, ജീവിക്കാൻ അവനെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതം കളയാതിരുന്നത്. അപ്പോൾ ചിലർ ഭരതം കലർത്തി പറയുന്നത് എന്താണെന്നറിയോ,
ഇവിടെ ഈ മത്തിയും അയലയും മാത്രമല്ല, നല്ല വില കൂടിയ മീനൊക്കെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ആ വില കൂടിയ മീനൊക്കെ ഒരിക്കലൊന്ന് മേടിച്ച് കഴിച്ചിട്ട് മരിച്ചാൽ നല്ലതാ, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ജീവിതം നരകതുല്യമാക്കി ചെലവഴിക്കാം. പല രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ദൈവം തന്ന കുഞ്ഞുങ്ങളെ നോക്കണം, അവരെ വളർത്തണം, പഠിപ്പിക്കണം. പക്ഷേ ദൈവത്തിന് മാത്രമേ ഒന്നാം സ്ഥാനം കൊടുക്കാവൂ. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ പിറകെ പോയാൽ അതൊരു പക്ഷേ വലിയ ദുരന്തത്തിലേക്ക് നിങ്ങളെ വഴിനയിക്കും. അവസാനം കുഞ്ഞുങ്ങൾ നിങ്ങളെയും വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിതി സംജാതമായാൽ അത് താങ്ങാനായിട്ട് കഴിയാതെ വരും. പല മാതാപിതാക്കളുടെയും ശ്രദ്ധയിൽ കുഞ്ഞുങ്ങളുടെ സുഖം, അവരുടെ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യും. വേറെ ആര് ദുഃഖിച്ചാലും അമ്മയ്ക്കതൊരു വിഷയമേ അല്ല. അപ്പന്മാരിച്ചിരി വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഭാര്യയുടെ കൂടെ നിവൃത്തിയില്ലാതെ കൂടും, കാരണം അവൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ വീട്ടിൽ ബോംബിട്ട് കളയും. പിന്നെ ജീവിക്കണ്ടേ, സ്വസ്ഥത കിട്ടണ്ടേ, അതുകൊണ്ട് ആ നീ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. അതുകൊണ്ട് പലപ്പോഴും ഭാര്യമാർ അവരുടെ വാശി കാരണം സ്നേഹം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നത് പലപ്പോഴും ഭർത്താവിന് തന്നെ സഹിക്കുന്നില്ല. അദ്ദേഹം നിവൃത്തിയില്ലാതെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന ഇതിൽ എന്താണ് ശരി, എന്താണ് വേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം കെയർ കൊടുക്കണം, ഓവർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യുമോ, എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് ആലോചിച്ചിട്ട് അതിനൊരു ഒരു ഒരു അതിര് വെക്കാമെന്നുണ്ടെങ്കിൽ, അതെങ്ങനെ വേണമെന്നൊന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായി സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. അപ്പോൾ അമ്മ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കുഞ്ഞൊരു തെറ്റിലേക്ക് വീണ് കഴിഞ്ഞാൽ അമ്മമാരെന്ത് ചെയ്യുന്നൊരു അമ്മയുടെ അടുത്തായിരിക്കും മിക്കവാറും കുട്ടികൾ ഓടിച്ചെന്ന് പറയുന്നത്. ചില വീട്ടിൽ തിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യുന്നറിയോ, എന്നോട് കുറേ അമ്മമാർ സാറേ അങ്ങേർക്ക് അതൊന്നും കേട്ടാൽ നല്ല രീതിയിൽ എടുക്കാനുള്ളൊരു കഴിവില്ല, മൂക്കിൻ്റെ അറ്റത്താണ് കോപം ഇരിക്കുന്നത്, കുഞ്ഞിനെ തല്ലും കൊല്ലും, വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അതുകൊണ്ട് എനിക്ക് പേടിയാ ഭർത്താവിനോട് പറയാൻ, അതുകൊണ്ട് അങ്ങേർക്ക് കോപം വരുന്നത് കൊണ്ട് ഞാൻ അടക്കി വെച്ചിരിക്കുക, ഒതുക്കി വെച്ചിരിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പം ഭർത്താവ് അറിയാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഈ പ്രശ്നം തീർത്തു കൊടുക്കാൻ. അവസാനം എന്താ സംഭവിക്കുന്നറിയാമോ, പ്രശ്നം വഷളായി കഴിയുമ്പോൾ ഭർത്താവ് ഇതറിയും, എങ്ങനെയെങ്കിലും ഭർത്താവ് അറിയും. അറിഞ്ഞു കഴിയുമ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം മുഴുവനും ഉലയാൻ തകരാൻ ഇടയാവും. അപ്പോഴേ ഞാൻ അവരോട് പറയും, ഭർത്താവ് അറിയാതെ തീർക്കുന്ന നല്ല ബുദ്ധി, ഭർത്താവ് അറിയട്ടെ, അങ്ങേര് കോപിക്കുമെന്നും പറഞ്ഞു തിരിച്ചുകൊണ്ട്. ചില ഭർത്താക്കന്മാർ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയാൽ, സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം പറ്റിയാൽ അവർ പറയും, ഓ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും സഹിക്കാനുള്ള മനക്കട്ടിയില്ല, അവളൊരു പാവമാണ്, അവൾക്ക് ഒരു ലോല ഹൃദയമാണ് അവൾ, അതുകൊണ്ട് അവളോട് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അങ്ങ് സ്വന്തം സഹിക്കാം എന്ന് പറഞ്ഞ് ഈ ബേർഡൻ മുഴുവനും ഒറ്റയ്ക്കെടുക്കും. അതല്ല കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, വിഭാവനം ചെയ്യുന്നത്. നിങ്ങളുടെ സുഖവും സന്തോഷവും മാത്രമല്ല, നിങ്ങളുടെ നഷ്ടങ്ങളും പരാജയങ്ങളും വേദനകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളതാണ് കുടുംബം. അത് താങ്ങാനുള്ള കഴിവ് അത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് പറയാതിരിക്കുകയല്ല. അപ്പോൾ കുഞ്ഞിനൊരു പ്രശ്നം പറ്റിയാൽ അത് മാതാവ് മാത്രമല്ല, മാതാവ് തന്നെ ആരും അറിയാതെ പരിഹരിക്കുകയല്ല, പിതാവിനോടും പറയണം. ആ കുടുംബമായി നിങ്ങൾ ഒരുമിച്ച് നിന്ന് ആ കുഞ്ഞിനെ സഹായിക്കണം. ഒരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും അതാതിൻ്റെ രീതിയിൽ നിങ്ങളത് ചെയ്തിരിക്കണം. ഇന്ന് പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ അവർക്ക് താല്പര്യമില്ല. പലരും പറഞ്ഞു, സാറേ എനിക്ക് തല്ലാൻ തോന്നുന്നില്ല, അവിടെ മുഖത്തോട്ട് നോക്കിയിട്ട് എങ്ങനെ തല്ലാനും, തല്ലണ്ട. പക്ഷേ ആ കുഞ്ഞിനെ കറക്റ്റ് ചെയ്യണ്ടേ. ടീനേജ് ആയി കഴിയുമ്പോൾ ഇവർ തന്നെ പറയും, നല്ല അടി കൊടുക്കണമായിരുന്നു, അന്ന് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന ലെവലിൽ. അതുകൊണ്ട് അടിക്കണം, വഴക്ക് പറയണം, ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഒരു കുഞ്ഞിനെ ഡിസിപ്ലിൻ ചെയ്യാൻ ഒരു മാതാവിനും പിതാവിനും കഴിയണം. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കുഞ്ഞിനെ ശിക്ഷണത്തിൽ വളർത്തണം, ശിക്ഷ ആവശ്യമെങ്കിൽ മാത്രം. അപ്പോൾ ശിക്ഷണത്തിൽ വളർത്തുന്നതിന് ശിക്ഷ ആവശ്യമാണെങ്കിൽ കൊടുക്കാം, ആവശ്യമില്ലെങ്കിൽ ശിക്ഷ വേണ്ട എന്ന് പല ആളുകളും പറഞ്ഞ് കുഞ്ഞിനെ തല്ലരുത്. പക്ഷേ 5 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ 6 വയസ്സിന് മുമ്പ് കുഞ്ഞിനോട് നോ എന്ന് പറഞ്ഞാൽ, യെസ് എന്ന് പറഞ്ഞാൽ, വിശദമായി ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞാൽ അത് മുഴുവനും ഗ്രഹിക്കാനുള്ള കഴിവ് ആ കുഞ്ഞിനില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, ഒരു കാര്യം ചെയ്യരുത് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടത് കേൾക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ ഈർക്കലെടുത്ത് ദേഹം ഒന്ന് വേദനിപ്പിച്ചാൽ കുഞ്ഞിന് ഒരു കാര്യം മനസ്സിലാകും, വളരെ പെട്ടെന്ന് മനസ്സിലാകും, ഇത് അത്ര സുഖമുള്ള പരിപാടിയല്ല, എൻ്റെ ഡാഡിക്ക് ഇഷ്ടമല്ല, മമ്മിക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമില്ല എൻ്റെ ദേഹം വേദനിക്കുന്നത്. അപ്പോൾ ദേഹം വേദനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് ചെയ്യാതിരിക്കും ആ പിഞ്ചു കുഞ്ഞ്. അത് വലിയ വടിയെടുത്തടിക്കുകയല്ല, കുഞ്ഞിൻ്റെ പ്രായം കുഞ്ഞിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വേണം കുഞ്ഞിനെ ശിക്ഷിക്കാനായിട്ട്. അപ്പോൾ ആ ചെറിയൊരു ശിക്ഷ കൊണ്ട് ആ കുഞ്ഞിന് നോ എന്ന് പറഞ്ഞൊരു ആശയം പിടികിട്ടി. നാളെ നിങ്ങൾ നോ പറഞ്ഞിട്ട് ആ വാക്കിൻ്റെ ആശയം പിടികിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മുഖം മാറുന്നത് കാണുമ്പോൾ കുഞ്ഞിനറിയാം ചെയ്യരുതാത്ത കാര്യമാണ്, ചെയ്താൽ മമ്മി അടി തരും. അപ്പോൾ ആ ഈർക്കൽ നിങ്ങൾ കയ്യിലും കൂടി എടുത്താൽ കുഞ്ഞിന് പിടികിട്ടി ഇത് ചെയ്യരുത്.
ചെറിയ പ്രായത്തിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലത്. പക്ഷേ കൗമാരപ്രായത്തിലെത്തി കഴിയുമ്പോൾ കുഞ്ഞിനെ തല്ലാൻ തുടങ്ങിയാൽ അത് ഒരു പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു 12 വയസ്സിനകത്ത് കുഞ്ഞിന് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്നാൽ ചില ആളുകൾ പറഞ്ഞാൽ അവരെ തുടരുത്, അവർക്ക് സ്നേഹം മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലും കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ, ആരെയും പേടിയില്ലാത്ത, ആരെയും അനുസരിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നു. അപ്പോൾ അവരുടെ സുഖം, അവരുടെ നന്മ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ചിട്ട കൊണ്ടുവരുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണമെന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നം, അത് പൂവണിയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്യിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ശിക്ഷണത്തിൽ അവരെ വളർത്തണം. ശിക്ഷ കൊടുക്കണമെങ്കിൽ കൊടുക്കണം. പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അടിയായിക്കോട്ടെ മറ്റെന്തെങ്കിലും ശിക്ഷ രീതി ആയിക്കോട്ടെ, ചെയ്യുന്നതിന് മുമ്പ് വാർണിംഗ് കൊടുക്കണം. ചില കുട്ടികൾ അവരുടെ പേരൻറ്റിങ് സ്റ്റൈലിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അടി കിട്ടുന്നത്, പ്രത്യേകിച്ച് കണക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പല കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്മ എന്നോട് പറഞ്ഞു, സാറേ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ സ്കെയില് വെച്ചിട്ട് ആ കൈയുടെ കണ്ണക്കിട്ട് ആ മുട്ടിനിട്ട് അടിയാണ്. അപ്പോൾ കുഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തെറ്റിയാൽ ഉടനെ, അമ്മ ഇങ്ങനെ പുറകിന്ന് നോക്കിയിട്ട് തെറ്റിയാൽ ഉടനെ അടിയാണ്. അപ്പോൾ അമ്മ അടുത്ത് വന്നാൽ ഉടനെ ഞെട്ടുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാറേ എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് അറിയത്തില്ല, തെറ്റിയാൽ ഉടനെ അമ്മ അടിക്കും. അങ്ങനെ അടിക്കുന്ന ഒരമ്മയാണ് നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അടിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിനോട് പറയണം, മോനെ ഇത് തെറ്റിപ്പോയി, അതങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ വാർണിംഗ് കൊടുക്കണം, ഇനി നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നീ അലസമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മമ്മി ശിക്ഷിക്കും, അടി തരും. ഒരു 10 പ്രാവശ്യം പറഞ്ഞോ, വാർണിംഗ് കൊടുത്തോ. അത് കൊടുത്തതിന് ശേഷം ദൈവം പോലും അങ്ങനെ ചെയ്തത് അല്ലേ, ഈ പഴം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. വാർണിംഗ് കൊടുത്തു, തിന്നരുത്, അപകടമാണ്, അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ല, നിന്നെ പുറത്താക്കേണ്ടി വരും ഏദനിൽ നിന്ന്. എന്ത് വാർണിംഗ് കൊടുത്തത്? വെളി വിടുമ്പോഴും അവന് ഉടുപ്പ് തുന്നിക്കൊടുത്ത് പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി പോലും ഇട്ടിട്ടാണ് ദൈവം ശിക്ഷ കൊടുക്കുന്നത്. അത് തന്നെ ഒരു മോഡലായിട്ട് നമുക്ക് എടുക്കാം. വാർണിംഗ് കൊടുക്കണം, എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണം. ആ കുഞ്ഞിൻ്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച്, ചെയ്ത തെറ്റിനും ഒക്കെ അനുസരിച്ചുള്ള ശിക്ഷയെ കൊടുക്കാവൂ. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ പഠനം, കുഞ്ഞുങ്ങളുടെ ഭാവി, ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ 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 അധികമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ വളരട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. ആ കൂട്ടത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. പക്ഷേ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങൾ പോകുമ്പോൾ ഒരു പക്ഷേ നന്മയേക്കാളേറെ തിന്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ആളുകളുണ്ട്, എന്നാൽ ചോദിക്കുന്നത് ഒന്നും വാങ്ങിക്കൊടുക്കാത്ത ആളുകളുമുണ്ട്. ഇത് രണ്ടും നല്ല രീതിയല്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത്യാവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വാങ്ങിക്കൊടുക്കണം. പ്രത്യേകിച്ച് അവരുടെ ആവശ്യവും ആഗ്രഹവും തമ്മിൽ തിരിച്ചറിയണം. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിയില്ല, ചെയ്യരുത്. എന്നാൽ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. കുഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് പോയി കൈനീട്ടാൻ, ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയാവാതെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുക്കണം. മാതാപിതാക്കളുടെ കടമയാണ്. എന്നാൽ ആഗ്രഹങ്ങൾ ആ പ്രായത്തിനനുസരിച്ച് വേണ്ടത് മാത്രം കൊടുക്കണം. ഇന്ന് മൊബൈൽ ഒരു വലിയ വില്ലനായി മാറിയിരിക്കുകയാണ്. ഐപാഡ് പോലത്തെ ഗാഡ്ജറ്റ്സ്, പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിള്ളേർ വാശി പിടിച്ച് വാങ്ങിച്ച് അതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷനും എടുത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയും. മാതാപിതാക്കൾ എന്നോട് പറയും, സാറേ വാതിലടച്ച് അതിനകത്തോട്ട് കയറിയാൽ ഇവൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് ലാപ്ടോപ്പുമായിട്ട് ഒറ്റ ഇരിപ്പാണ്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് അറിയില്ല, വാതിലടയ്ക്കരുത്, കുറ്റി ഇടരുതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുകയില്ല. പല വീട്ടിലും ഇപ്പം കുറ്റി പറിച്ച് കളയുകയാണ്, ലോക്ക് അപ്പനും അമ്മയും അടത്തി മാറ്റുക. കാരണം കുഞ്ഞിനെ അകത്ത് കയറ്റി പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത് അറിയില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല. വലിയൊരു ഒരു വിപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പഠനം ഒരു പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് മാതാപിതാക്കൾ കൂടുതലും പഠനത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ കൺസേൺഡ് ആയിരിക്കുന്നത്. പണ്ട് അങ്ങനെയായിരുന്നില്ല, കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. എല്ലാ മാതാപിതാക്കളും ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, മോനെ നീ വലിയ പഠിത്തമൊന്നും പഠിച്ചില്ലെങ്കിലും നിൻ്റെ സ്വഭാവം നല്ലതായിരിക്കണം, നീ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം, മൃഗസ്വഭാവം കളഞ്ഞിട്ട് നീ മനുഷ്യപ്പറ്റുള്ളവനാകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലം. ഇന്ന് അങ്ങനെയല്ല, നീ എങ്ങനെയാണേലും റാങ്ക് മേടിച്ചോണം, ഫസ്റ്റ് റാങ്ക് മേടിച്ചോണം, എല്ലാത്തിനും A+ മേടിച്ചോണം, 100-ൽ 100 കിട്ടണം, മറ്റേ കുട്ടിയേക്കാൾ നീ ഒന്നാമനാകണം. അനാരോഗ്യപരമായ ഒരു മാത്സര്യം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്.
അതുകൊണ്ട് കുട്ടി എല്ലാവരെയും തകർത്ത് ഒന്നാമനാകാൻ, എങ്ങനെയും ഒന്നാമനാകാൻ ഒരു ശ്രമം. അതുകൊണ്ട് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ഫ്രണ്ട്സും വേണ്ട, ആരോടും സഹകരിക്കാൻ താല്പര്യമില്ല, ഇൻ്റർഡിപ്പെൻഡൻസിന് മനസ്സില്ല, എല്ലാം ഇൻഡിപ്പെൻഡൻസ് എന്ന ചിന്തയിലേക്ക് കുഞ്ഞുങ്ങൾ മാറുകയാണ്. അവരെ കുറ്റം പറയുന്നതിന് മുമ്പേ നമ്മളല്ലേ അങ്ങനെ പഠിപ്പിച്ചത്? ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, അത് വേണം. പക്ഷേ അതൊരു എക്സ്ട്രീമിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പോലും സഹായം കുഞ്ഞിന് വേണ്ട എന്ന് നാളെ കുഞ്ഞ് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ പഠിപ്പിക്കണം, എത്രയും പഠിപ്പിക്കാം അത്രയും പഠിപ്പിക്കണം. ആ കൂട്ടത്തിൽ ആ നാണയത്തിൻ്റെ മറുപുറമായി കുഞ്ഞിൻ്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചു മിടുക്കനായാലും അവൻ സമൂഹത്തിന് നന്മ ചെയ്യണം, കുടുംബത്തിലുള്ളവരെ നോക്കണം, മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാതെ അവരെ കെയർ ചെയ്യണം. അപ്പോൾ കുടുംബത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധത, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും കളയാതെ പഠിച്ചു വളരാൻ കഴിയുമെങ്കിൽ, ഈ നാണയത്തിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അതിന് നാം മനസ്സ് വെക്കണം. അതുമാത്രമല്ല, പഠിക്കാൻ വിടുമ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക പരിപാടി എന്നു വെച്ചാൽ അവർക്ക് പഠനം പാതി വഴി, മിക്കവാറും പഠനം ഉഴപ്പും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുഖ്യ വിഷയമായി വന്നിരിക്കുന്നത് ഇപ്പം പ്രണയമാണ്. അഞ്ചാം ക്ലാസ് തൊട്ട് പ്രണയം, അവരുടെ മുഖ്യ വഴി അതാണ്, മുഖ്യ വിഷയം അതാണ്, പോകുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. വല്ലാത്ത വഴിയെ പോയിട്ട് അവരുടെ പഠനം പാതി വഴിക്ക് മുടങ്ങുന്നു, പഠനം തകരുന്നു, ഇത് മാതാപിതാക്കളുടെ മാനസിക നില തെറ്റിക്കുന്നു. പ്രണയം വന്ന് അവരുടെ സ്വഭാവം മുഴുവനും വല്ലാത്ത ലെവലിലേക്ക് വരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ട്രെൻഡ്, അടുത്ത് വന്ന കേസുകളിലെല്ലാം കണ്ടത് മറ്റ് മതവിഭാഗങ്ങളിലുള്ള ആളുകളുമായി പ്രണയം. അതൊരു വലിയ ഗമയായി, ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് പിള്ളേർ കണ്ടു തുടങ്ങി. എന്നോട് കഴിഞ്ഞ ഒരു യൂത്ത് മീറ്റിംഗിന് ചെന്നപ്പം ഒരു 60% ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിന്ന് ഉഗ്രമായി ശക്തമായി എന്നോട് വാദിച്ചു, അങ്കിള് പഴഞ്ചൻ സ്വഭാവമുള്ളവന്, അങ്കിള് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, അങ്കിളെ വിശാല ചിന്താഗതി അങ്കിളിനായിട്ടില്ല, അത് വരണം. ഞാൻ ചോദിച്ചു, മോനെ എന്താ? അങ്കിളെ മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം രക്തം ഒരുപോലല്ലേ? അങ്കിൾ ആ വെയിൻ ഒന്ന് കട്ട് ചെയ്തേ, ഞാൻ കാണിച്ചു തരാം. മുസ്ലിമിനെ കൊണ്ടു അവൻ്റെ വെയിൻ കട്ട് ചെയ്യാം, എല്ലാം ബ്ലഡല്ലേ, അതെല്ലാം റെഡല്ലേ, എല്ലാം ഒരുപോലല്ലേ? അതുകൊണ്ട് ആരെ കല്യാണം കഴിച്ചാൽ എന്നാ, ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ മതമില്ലാത്തവരായി വരണം. നിങ്ങൾക്കറിയാം 9 രാജ്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. അവിടെ ഇപ്പോൾ മതമില്ലാത്ത, വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, റിലിജിയൻ ഏതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു കോളം പല ആപ്ലിക്കേഷൻ ഫോമിലും ഇപ്പോൾ ഇല്ല. മക്കളെക്കുറിച്ച് അവർ പറയുന്നത് അവരേത് മതവും വിശ്വസിച്ചോട്ടെ, അതിൽ നല്ലൊരു ശതമാനവും മതം വേണ്ട എന്ന്, ദൈവം വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. 9 രാജ്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെയുള്ളതിൽ 4% കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു മതവുമായിട്ട് ബന്ധം വേണ്ട, ദൈവവുമായിട്ട് അങ്ങനെ ഒരു ഫെയ്ത്ത് ഞങ്ങൾക്ക് വേണ്ട, അതവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പാപത്തിൽ വീണുപോയ നമ്മെ, തകർന്നു പോകാൻ വിധിക്കപ്പെട്ട നമ്മെ, നമ്മുടെ തിരഞ്ഞെടുപ്പ് മൂലം ശാപം ഏറ്റുവാങ്ങിയ നമ്മെ ശാപവിമുക്തരാക്കുവാൻ കാൽവരിയിൽ യാഗമായി തീർന്ന ഒരു യേശുവുണ്ട്. മതമല്ല നമ്മെ രക്ഷിക്കുന്നത്, യേശുവിൻ്റെ സ്നേഹമാണ്. ഇതൊരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ADBC എന്ന് ചരിത്രത്തെ രണ്ടായി തിരിച്ച കഥാപുരുഷനാണ്. ഒരു കാരണവശാലും അവനെ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്നോ ഡോമിനി എന്ന് പറഞ്ഞ ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്, ക്രിസ്തു വർഷത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രധാനമായിട്ട് എടുക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിശ്വാസവും ഏതെങ്കിലും വിശാല ചിന്താഗതി എന്ന് പറഞ്ഞ് ഇന്ന് ലോകം കാണിച്ചു തരുന്നതിൻ്റെ പിറകെ പോയാൽ, ഞാനിത് പറയുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകും, എങ്കിലും ഞാൻ ഒരു കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല. പ്രണയത്തെക്കുറിച്ച് ഡിക്ഷണറി പറയുന്നത് അഫക്റ്റ് ഇൻഫാറ്റുവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. അഫക്റ്റ് വിത്ത് എക്സ്ട്രീം ഫോളി എന്ന, ഫോളി എന്ന് പറഞ്ഞാൽ ഫോളിഷ്നെസ് എന്ന. അപ്പോൾ ആന മണ്ടത്തരത്താൽ ബാധിക്കപ്പെടുന്നു എന്ന് ഡിക്ഷണറി പറയുന്നു, ഇല്ലസ്ട്രേറ്റഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ബൈബിൾ പറയുന്നു Matthew 5:28 ഇത് വ്യഭിചാരത്തിന് ഈക്വലൻ്റ് ആണ്, മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരമാണ്. അപ്പോൾ ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വലിയ പാപമാണ്, തെറ്റാണ് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് അതിനെ ലൈറ്റായിട്ട് കണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ദുരന്ത കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനമായി അന്ത്യം പെരുവഴിയായിട്ട് മാറുന്നു. പഠനം പാതി വഴി, പ്രണയം മുഖ്യ വഴി, അന്ത്യം പെരുവഴി. വലിയ പ്രതീക്ഷയോടെ കോളേജിലും സ്കൂളിലും ക്യാപിറ്റേഷൻ കൊടുത്ത്, ട്യൂഷൻ നൽകി, എല്ലാം കൊടുത്ത് കൊണ്ട വിടാനും വരാനും കാറും ഡ്രൈവറെ ഒക്കെ ആക്കി വിടുന്ന മാതാപിതാക്കൾ അവസാനം വിങ്ങിപ്പൊട്ടുന്ന നീറുന്ന ഹൃദയവുമായി കഴിയേണ്ട ഗതികേട് വന്നാൽ അത് വലിയ വേദനയാണ്. അതല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നൽകാനുള്ളത്. അവർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കട്ടെ. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യണം. ഒന്നേ ഉള്ളൂ ജീവിതം, ഒരാഴ്ചയേ ഉള്ളൂ, അത് വേഗം തീരും. ദൈവം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെ ജീവിച്ച് വളരാൻ, പഠിച്ച് ഉയരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ,
നിങ്ങൾക്കത് പ്രയോജനം, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം, സമാധാനം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് വലിയ ആശ്വാസം. അതിന് ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്കെല്ലാം ഇടയാകട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കളാകുന്ന നമുക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വിഷയവും അടുത്ത ആഴ്ചയിൽ പുതിയ വിഷയവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ടിൽ ദെൻ, ഫോളോ ഗൈഡ് ലൈൻ.